أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد നമ്മുടെ പരിപാടി 3:10 അവസാനിക്കും വിശ്രാന്തിക്ക് വേണ്ടി. അതിന് മുമ്പ് ആരും സദസ്സിൽ നിളകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാരാകുന്ന നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിയായ കൃപയാണ്, വലിയ അലിവാണ്, വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് 124,000 അല്ലെങ്കിൽ 224,000 അംബിയാ മുർസലീങ്ങൾ വന്നിട്ട് നമ്മെ മുൻകാലങ്ങളിൽ കടിഞ്ഞുപോയ ഒരൊറ്റ നബിയുടെ ഉമ്മത്തുകളാക്കി അല്ലാഹു മാറ്റിയില്ല. നമ്മളെ എന്ത് ചെയ്തു? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിമാരായി ആഖിറതമാലിൽ വരുന്ന അടിമകളാക്കി നമ്മളെ അല്ലാഹു മാറ്റി. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാകാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ നബിമാരും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളെ നബി തങ്ങളുടെ ഉമ്മത്തികളാക്കി മാറ്റണേ അല്ലാ. പക്ഷെ ഒരാൾക്കും അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് നബിമാരല്ലാത്ത നമുക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൻ നബിയാണ്, അന്ത്യപ്രവാചകനാണ്. ഇനിയൊരു നബി വരാനില്ല. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായിട്ടാണ്, ഉമ്മത്തികളായിട്ടാണ് നമുക്ക് അല്ലാഹു ചാൻസ് തന്നിട്ടുള്ളത്. അതൊരു വലിയ ചാൻസാണ്. അത് ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത, ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ലാത്ത ഒരു വലിയ ഒരു ചാൻസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളായി നാം എന്നുള്ളത്. നാളെ മഹ്ശറയിലെത്തിയാൽ സഹോദരങ്ങളെ, നമുക്ക് വലിയ ഒരു സ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തരുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിലെത്തുമ്പോൾ ഹദീസുകളിൽ കാണാം, എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും മനാബിർ മിമ്പറുകൾ വെക്കും. എല്ലാവർക്കും ഇരിക്കാൻ ഹദാ മഖ്അദു ആദം, ഹദാ മഖ്അദു ഇബ്രാഹിം, ഹദാ മഖ്അദു ഇസ്മായിൽ, ഇങ്ങനെ ഓരോ നബിമാരുടെയും പേരുകളിൽ അറിയപ്പെടുന്ന സിംഹാസനങ്ങൾ, കസേരകൾ, മിമ്പറുകൾ മഹ്ശറയിൽ നിർമ്മിച്ചു വെക്കപ്പെടുമെന്ന് ഹദീസുകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ മഹ്ശറയിലെത്തിയാൽ ഖബറിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി നാം എല്ലാവരും എവിടുന്നേക്കില്ലാതെ മഹ്ശറയിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്ന് 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 അവസാനം നമ്മുടെ കാല് വെച്ച സ്ഥലത്ത് നിന്ന് പാദം അനങ്ങുന്നില്ല. അതാണ് മഹ്ശറ. ഖബറിൽ നിന്ന് നമ്മളെല്ലാം എണിച്ചിട്ട് പോന്നു. മറ്റൊറ്റന്റെ കേൾക്കുന്നു, എവിടേക്ക് പോകുന്നുടാ അറിയില്ല. മറ്റാള് പറയുന്നു, എവിടേക്ക് പോകുന്നു അറിയില്ല. എല്ലാവരും പോകുന്നു, നമ്മളും പോകുന്നു. ഇങ്ങനെ എവിടുന്നേക്കില്ലാതെ നടന്നു പോവുകയാണ്. നടന്ന് 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 അവസാനം ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എവിടെയാണ് മഹ്ശറ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വെക്കുന്ന അവസാനത്തെ സ്റ്റെപ്പ്, ആ പാദം പിന്നെ അനക്കാൻ കഴിയുന്നില്ല. لا يزال قدم ابن ادم حتى يسال عن اربع എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ പോയിന്റിൽ നമ്മളെ ചെരിപ്പടി എത്തുമ്പോൾ പിന്നെ ചെരിപ്പ് കാല് അനക്കാൻ കഴിയുന്നില്ല. അതാണ് മഹ്ശറ. ആ മഹ്ശറയിലാണ് പാവപ്പെട്ട നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നു, എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഉമ്മത്തിമാർ ഒരുമിച്ച് കൂടുന്നു. അവിടെ എല്ലാ നബിമാർക്കും ഇരിക്കാൻ പ്രത്യേകമായ കസേര വെക്കുന്നുണ്ട്. നമ്മെല്ലാം ഉള്ളോടത്ത് ഒപ്പിച്ചിട്ടിരിക്കുകയാണ്. നബിമാർ അങ്ങനെയല്ല, അവർ VIP കളും VVIP കളുമാണ്. അവർക്കൊക്കെ ഇരിക്കാൻ പ്രത്യേകമായ പേര് രജിസ്റ്റർ ചെയ്ത പ്രത്യേകമായ കസേരകളുണ്ട്. അവിടെ എല്ലാ നബിമാരും ഇരിക്കും, എല്ലാവരും ഇരിക്കും. ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമു മുതൽ റൂഹുല്ലാഹി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമു വരെയുള്ള എല്ലാ നബിമാരും ഇരിക്കും. പക്ഷേ നമ്മുടെ മുത്തുനബി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നില്ല. അല്ലാഹു ചോദിക്കുന്ന അല്ലേ നബി, എന്താ തങ്ങൾ ഇരിക്കാത്തത്? എന്താ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ ഇരിപ്പിടത്തിൽ എന്തേ നബിയെ തങ്ങൾ ഇരിക്കാത്തത്? ഞാൻ ഇരിക്കണമെങ്കിൽ എന്റെ ഉമ്മത്തിമാരെ കാര്യം തീരുമാനമാകണം, എന്നാലേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ, അല്ലാഹു ചോദിക്കുന്നു, എന്താ നബിയെ തങ്ങൾക്ക് ആവശ്യം? പെട്ടെന്ന് എന്റെ ഉമ്മത്തിമാരുടെ ലിസ്റ്റ് എടുക്കണം,
അവരെ ഹിസാബിന് വിധേയമാക്കണം. എന്നിട്ട് നരകത്തിലുള്ള ആളുകളെ എനിക്ക് കാണിച്ചു തരണം. എന്റെ ഉമ്മത്തിമാർ നരകത്തിലുള്ളിടത്തോളം ഞാൻ ഈ കസേരയിൽ ഇരിക്കുകയില്ല. സിക്കാക്ക് കൊണ്ട് തന്നു കൊടുക്കുമെന്നാണ് ഹദീസുകളിൽ കാണുന്നത്. നരകത്തിന്റെ ലിസ്റ്റ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ കൊണ്ടുവന്നു കൊടുക്കുന്നു. ആ ലിസ്റ്റ് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പല കാരണങ്ങളെ കൊണ്ടും ഇവരെയൊക്കെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. എല്ലാ ആളുകളെയും പല കാരണങ്ങളെ കൊണ്ട് അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് മുഖേന നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാരിൽ പെട്ട ഒരാളും നരകത്തിൽ ബാക്കിയാകാത്ത സന്ദർഭം വരുമ്പോൾ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഖ്അദിൽ ആ ഇരിപ്പടിസ്ഥാനത്തിൽ പോയിരിക്കുകയാണ്. അതോടുകൂടി സഹോദരങ്ങളെ നമ്മൾ വിജയം തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാരായതിൽ നാം എത്ര അഭിമാനിക്കണം. അതിന് പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ നിശ്ചയിച്ചു തന്നു. അഞ്ചു വക്തിലെ നിസ്കാരം തന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ തന്നു, സിക്കറുകൾ തന്നു, തസ്ബീഹുകൾ തന്നു, ദാനധർമ്മങ്ങൾ തന്നു, ഭാര്യമാരെ തന്നു, മക്കളെ തന്നു. ഇവിടെ ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് ഇബാദത്തുകളാണ് ഉണ്ടാകുന്നത്. കല്യാണം കഴിക്കലിലൂടെ, അതിലൂടെ സന്താനങ്ങൾ ഉണ്ടാകുന്നതിലൂടെ, അവർ ചെയ്യുന്ന നന്മകളിലൂടെ അതിന്റെ ഒരു വിഹിതം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കുന്നു, ഭാര്യയെ നമ്മൾ നന്നാക്കുന്നു, അതിന്റെ വിഹിതം എനിക്ക് കിട്ടുന്നു. മക്കൾ ഉണ്ടാകുന്നു, മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, അതിന്റെ കൂലി ഒരു വിഹിതം എനിക്ക് കിട്ടുന്നു. നിസ്കാരത്തിന്റെ കൂലി കിട്ടുന്നു, ദിക്റിന്റെ കൂലി കിട്ടുന്നു, ഖുർആൻ പാരായണത്തിന്റെ കൂലി കിട്ടുന്നു, ഒരുപാട് സവാബുകൾ. അതിനൊക്കെ പുറമേ റമദാൻ ശരീഫ്, ആ റമദാൻ നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നു. സഹോദരങ്ങളെ, റമദാനിൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമലുകൾക്കും ഇന്നത് കിട്ടും ഇന്നത് കിട്ടും എന്ന് കണക്കുണ്ട്. നോമ്പിന് അങ്ങനെയല്ല, നോമ്പിന് ഉജിസ എന്നെ തന്നെ കൊടുക്കും, എനിക്ക് എന്റെ അടിമക്ക് എന്നെ കൊടുക്കും. അല്ലാഹുവിന്റെ ലിക്കാണ് നോമ്പ് കൊണ്ട് കിട്ടാൻ പോകുന്നത്. റമദാനിലെ നോമ്പ് കൊണ്ട് സൗമ കൊണ്ട് കിട്ടാൻ പോകുന്നത്. ആ നോമ്പിൽ ആ 30 ദിവസമോ 29 ദിവസങ്ങളിൽ സഹോദരങ്ങളെ, ആദ്യത്തെ 10 ദിവസം മഗ്ഫിറത്തിന്റെ 10, റഹ്മത്തിന്റെ 10 തന്നു നമുക്ക് അല്ലാഹു. നമുക്ക് ഇബാദത്തുകളെ കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ആ അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ആ റഹ്മത്തല്ലാഹു നമുക്ക് തന്നു. രണ്ടാമത്തെ 10 മഗ്ഫിറത്ത് തന്നു, ദോഷം പൊറുപ്പിക്കാൻ പോരെ, തീർന്നില്ല. അവസാനത്തെ 10 തന്നു, വലിയ ചാൻസ്. ലൈലത്തുൽ ഖദ്ർ, ഒറ്റപ്പെട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ നിശ്ചയിച്ചു തന്നു. ഖൈറു മിൻ അൽഫ് ശഹർ, 1000 മാസത്തിനേക്കാളും ഖൈറ് ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസം. അതിനേക്കാളും ഖൈറ് 1000 മാസാന്നല്ല, 1000 മാസത്തേക്കാളും 83 കൊല്ലത്തേക്കാളും ഉത്തമം. ലൈലത്തുൽ ഖദറിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മൾ ആ ലൈലത്തുൽ ഖദറും നമ്മൾ ഇബാദത്തും യോജിച്ചു വന്നാൽ സഹോദരങ്ങളെ, അതിന്റെ പിന്നെ എന്താണ് പിന്നെ പറയാനുള്ളത്? പഞ്ചാരക്കുന്നിൽ കരിമ്പ് നട്ട് എന്ന് പറഞ്ഞതുപോലെ എത്ര വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ആ റജബ് മുതൽക്ക് തന്നെ നമ്മൾ അള്ളാഹിനോട് ദുആരുന്നത്, പഠിച്ചവനെ എന്നെ റമദാനിലേക്ക് എത്തിക്കണേ, റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ, റമദാനിലേക്ക് എത്തിക്കണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആരുന്നു. ഒരു കുറേ ആളുകളെ അല്ലാഹു അതിന് നിശ്ചയിച്ചില്ല. നമ്മൾ നെക്കിലാടി ഇസ്മായിൽ മദനി ഉസ്താദിനെ പോലെ അല്ലാഹു ഒരു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള പല ആളുകൾക്കും അല്ലാഹു ഈ റമദാനിലേക്ക് എത്താൻ ചാൻസ് കൊടുത്തില്ല. പല ആളുകൾക്കും റമദാനിലേക്ക് എത്താൻ ചാൻസ് കൊടുത്തില്ല. പലരും ദുആരുന്നിരുന്നു റമദാനിലെത്തിക്കണേ, അല്ലാഹു എത്തിച്ചില്ല. പലരും മരണപ്പെട്ടു പോയി. പക്ഷേ ആ മരണപ്പെട്ടു പോയുടെ ഖബറൊക്കെ അല്ലാഹു സ്വർഗാക്കി കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു ആ റമദാനിലേക്ക് ചാൻസ് തന്നു. ആദ്യത്തെ റഹ്മത്തിന്റെ 10 ചാൻസ് തന്നു, രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ 10 ചാൻസ് തന്നു, അവസാനം ഈ തൗബയുടെ അവസാനത്തെ 10 ഇത്തുക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് എടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഇടുന്ന 10കളാണിത്. ആ 10ലാണ് നമ്മൾ ഉള്ളത്. അതിലാണ് ഒറ്റപ്പെട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ ഉള്ളത്.
ഇരുപത്തൊന്ന് കഴിഞ്ഞു, ഇരുപത്തിമൂന്ന് കഴിഞ്ഞു, ഇരുപത്തിയഞ്ച് കഴിഞ്ഞു. ആ ഇരുപത്തിയാറിന്റെ സായം സന്ധ്യയിൽ സുബിയോടടുക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ നല്ലോണം കഠിനാധ്വാനം ചെയ്തു. അസർ നിസ്കാരം കഴിഞ്ഞ് അസ്മാഉൽ ബദർ ചൊല്ലി, വിർദുൽ ലത്തീഫ് ചൊല്ലി, ഫർളു നിസ്കാരങ്ങൾ നടത്തി, സുന്നത്ത് നിസ്കാരങ്ങൾ നടത്തി, ഖത്താത്ത് റാതീബ് നടത്തി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, തഹ്ലീല് ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, യാസീൻ സൂറ പാരായണം ചെയ്ത്, ഇതാ അവസാനം നമ്മൾ തൗബയിലേക്ക് കടന്നു വരികയാണ്. സഹോദരങ്ങളെ, നമ്മളെക്കാൾ ഭാഗ്യവാന്മാർ വേറെ ആരാണ് ലോകത്തുള്ളത്? അല്ലാഹു കബൂലാക്കി തരുമാരാകട്ടെ. അങ്ങകിലെ കേരളത്ത് വന്നിയരായ ബദ്രു സാദാത്ത്, ഖലീൽ തങ്ങൾ ഉസ്താദവരുകളുടെ മുട്ടിപ്പടി സ്വലാത്ത് നഗറിൽ ഇതിനേക്കാൾ വിപുലമായ വലിയ ആത്മീയ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പല സ്ഥലങ്ങളിലും, മക്കയിലും മദീനയിലെല്ലാം വലിയ വലിയ സദസ്സുകളും ഇബാദത്തുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട നമ്മൾ ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഇതാ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. നാം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ ഈ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രി തൗബയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് എന്തൊരു സ്നേഹമാണ്, എന്തൊരു മഹബ്ബത്താണ്! എന്താണ് തൗബയെ പറ്റി അല്ലാഹു പറഞ്ഞത്? അംലം യഅലമു അന്നല്ലാഹു യഖ്ബലു തൗബ. തൗബനെ പറ്റി പലതും പറഞ്ഞു. വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അലം യഅലമു അന്നല്ലാഹു യഖ്ബലു തൗബ. നബിയേ, ജനങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അനൗൺസ് ചെയ്യും പോലെ, ഓ ജനങ്ങളെ, അവിടെ അതുണ്ട് ഇതുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ എന്ന് നോട്ടീസുകളിലും പത്രങ്ങളിലും ശബ്ദങ്ങളിലും അനൗൺസുകളിലും നാം പലരും കേൾക്കാറുണ്ട്. അതിനേക്കാൾ ഉപരിയായി നമ്മളോട് വലിയ അലിവുള്ള, കൃപയുള്ള, വലിയ മഹബത്തുള്ള, സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ല ജനങ്ങളെ, റമദാൻ തന്നു, റമദാനിൽ തൗബ സ്വീകരിക്കപ്പെടുന്ന രാത്രിയും പകലും തന്നു. അവരറിയുന്നില്ലേ ആ തൗബ സ്വീകരിക്കുന്നവൻ ഞാനാണെന്ന്? അവർക്കറിയില്ലേ? അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബ. എന്തൊരു പ്രയോഗമാ സഹോദരങ്ങളെ! അലം യഅലമു വ യഖ്ബലു തൗബ എന്ന് പറഞ്ഞാൽ മതി. അലം യഅലമു അന്നല്ലാഹു വ യഖ്ബലു തൗബ. തൈക്കീദ് ശക്തിപ്പെടുത്തി വീണ്ടും വീണ്ടും നല്ലോണം നല്ലോണം ശ്രദ്ധ ചെലുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇട്ടു തരികയാണ്. പാവപ്പെട്ട നമ്മളോട് വലിയ സ്നേഹമാണ്. എന്റെ മഖ്ലൂഖിങ്ങൾ, എന്റെ സൃഷ്ടികൾ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിമാരാകുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അവർ വിജയിക്കണം. അവർ വിജയത്തിന്റെ സോപാനത്തിലെത്തണം. അതിന് ഞാൻ അവർക്ക് വലിയ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട്, തൗബ എന്ന് പറയുന്ന സ്ഥാനം. ആയിരം ജനങ്ങളെ കൊന്നവനിക്കും ഞാൻ തൗബ കൊടുത്തിട്ടുണ്ട്. എത്രയോ വ്യഭിചാരം നടത്തിയവനിക്ക് ഞാൻ തൗബ കൊടുത്തിട്ടുണ്ട്. എത്രയോ കള്ളുകുടിച്ചവർക്ക് ഞാൻ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. പലിശ വാങ്ങിയവരുടെ കൊടുത്തവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ലോകത്ത് നടത്തിയിട്ടുണ്ടോ, ചർച്ച് വലിക്കുകയോ, കഞ്ചാവ് വലിക്കുകയോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ, കൈകളെ കൊണ്ട്, കരങ്ങളെ കൊണ്ട്, കണ്ണുകളെ കൊണ്ട്, ചെവികളെ കൊണ്ട്, നാക്കുകളെ കൊണ്ട്, ഗുഹ്യഭാഗങ്ങളെ കൊണ്ട്, ഹൃദയം കൊണ്ട്, നമ്മളെ കരങ്ങളിലുള്ള സോഷ്യൽ മീഡിയകൾ പോലെയുള്ള യന്ത്ര സാമഗ്രികളെ കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, കടലിലുള്ള തിരമാലകളുടെ ആ തിരമാല വരുമ്പോൾ അതിന്റെ നൊര, എത്ര നൊര ഉണ്ടാകും സഹോദരങ്ങളെ! കടൽക്കരയിൽ പോയി നോക്കണം. അതിനാണ് ഉപമിച്ചിട്ടുള്ളത് ഹദീസുകളിലും പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിലും. തെറ്റ് ചെയ്തവരുടെ ഉപമ പറഞ്ഞിട്ടുള്ളത്, കടൽക്കരയിൽ പോയി നോക്കണം, കടലിന്റെ തിരമാലകൾ അടിക്കും. തിരമാലകൾ അടിക്കുമ്പോൾ അതിലൊരുപാട് നൊരകൾ ഉണ്ടാവും. നൊരകൾ, ആ നൊരകൾ കണക്കെടുത്താൽ നമുക്കതിന്റെ കണക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതിനേക്കാളും അധികം ഒരാൾ തെറ്റ് ചെയ്താലും അവൻ എന്റെ കാരുണ്യത്തിലേക്ക്, റഹമത്തിലേക്ക് കരങ്ങൾ, എന്റെ അവന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നോട് തൗബ സ്വീകരിച്ചാൽ അവന്റെ തൗബ ഞാൻ സ്വീകരിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നത് വരെ അവന്റെ തൗബ ഞാൻ സ്വീകരിക്കും. അവർ അറിയുന്നില്ലേ നബിയേ,
അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഹുവ അവൻ തന്നെ യഖ്ബലു തൗബ തൗബ സ്വീകരിക്കുന്നവൻ അല്ലാഹുവാണ്. അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയല്ല, ഇവിടുത്തെ ആരെങ്കിലും മന്ത്രിയല്ല, ഒരാളെയും തൗബ സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ തന്നെ സ്വന്തമാണ് എന്റെ അടിമന്റെ തൗബ സ്വീകരിക്കുന്നവൻ. എന്താ അടിമക്ക് മടി? എന്താ എന്റെ പടപ്പിന് മടി? എന്താ എന്റെ സൃഷ്ടിക്ക് ബേജാറ്? എന്താ അവനിക്ക് ഇനി അവൻ പിന്തിരിയുന്നു? അവന് മടിയെന്തേ? അവന് ബേജാറെന്തേ? അവന് വിഷമമെന്തേ? ഞാനല്ലേ അവന്റെ തൗബ സ്വീകരിക്കുന്നത്? സഹോദരങ്ങളെ, അതിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, വീണ്ടും അല്ലാഹു പറയുന്നു, തീർച്ചയായും അല്ലാഹുവാണ് മനുഷ്യന്റെ തൗബ സ്വീകരിക്കുന്നവൻ. ഇത്ര കാരുണ്യവാനായ റഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തൗബ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ നമുക്ക് എന്തിന്റെ മടി വേണം? സഹോദരങ്ങളെ, റമദാൻ ശരീഫ് തീരാൻ പോവുകയാണ്. ഈ 27-ാം രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തൗബയിലേക്ക് മടങ്ങാം. എല്ലാവരും ആത്മശുദ്ധിയോടുകൂടി മനസ്സ് നല്ല ക്ലിയർ ആക്കി തിരിക്കുക. തൗബക്ക് 4 ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട ഞമ്മക്ക് ആ 4 ഷർത്ത് വിടാൻ കഴിയൂല. അതിന് അല്ലാഹുവിനോട് കൈനീട്ടാം. എന്താണ് 4 ഷർത്ത്? ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ചെയ്തു പോയ പാപങ്ങളിൽ ഖേദമുണ്ടാവുക. പഠിച്ചവനെ, ഞാൻ കുറെ കള്ളുകുടിച്ചു, കുറെ വ്യഭിചാരം നടത്തി, കുറെ വേണ്ടാത്തരം ചെയ്തു, എനിക്ക് ഖേദമുണ്ട് റബ്ബേ, എനിക്ക് ബേജാറുണ്ട്, ഒരു ഖേദം മനസ്സിൽ വരിക. മറ്റൊന്നെന്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് ഒഴിവാവുക. ഈ പീരിയഡിൽ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് വരെ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാവുക. വരും കാലങ്ങളിൽ ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നടത്തുക. മറ്റൊന്ന്, ഹക്കടവാടികൾ വാങ്ങിയതുണ്ടെങ്കിൽ കൊടുത്തു വിടുക. ഗീബത്ത് പോലെയുള്ള എന്തെങ്കിലും മനുഷ്യരെ ബേജാറാക്കിയത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞിട്ട് പൊരുത്തപ്പെടിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൗബയിലേക്ക് അടുക്കുക. സഹോദരങ്ങളെ, ആ തൗബന്റെ മജ്ലിസാണിത്. എല്ലാവരും ആത്മീയമായി മനസ്സിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഒരു വിചിന്തനം നടത്തേണ്ട സന്ദർഭമാണിത്. എത്ര കള്ളുകുടിച്ചുപോയി, എത്ര വ്യഭിചരിച്ചുപോയി, എത്ര തമ്മാടിത്തരങ്ങൾ ചെയ്തു, എത്ര ജഹരി പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തി, എന്തെല്ലാം ചെയ്തു, എനിക്കും നിങ്ങൾക്ക് മാത്രമേ അതറിയൂ. അല്ലാഹുവിനോട് മനസ്സുരുകി സഹോദരങ്ങളെ, കരഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയുക, അല്ലാഹു നമ്മളെ തൗബ സ്വീകരിക്കുമാരാകട്ടെ. നിങ്ങൾ കാണുന്നില്ലേ, നമ്മൾ അന്തു പൊയ്യത്തവയിൽ വലിയ ദാഇയാൻ കൊല്ലങ്ങളായി നടുവിന് സ്വാധീനമില്ലാതെ വാട്ടർ ബെഡിൽ കിടക്കുകയാണ്. ആ അന്തുന അല്ലാഹു കൊടുത്ത അറിവുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തേക്ക് മുഴുവനും ഇസ്ലാമിക സുന്നത്ത് ജമാഅത്തിന്റെ ദാവകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പണ്ഡിതന്മാരെയും പല ദഅ്‌വാ പ്രസംഗ മേഖലകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പണ്ഡിതന്മാരെയും ദഅ്‌വാ രംഗത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ദഅ്‌വയാണ് അന്ത് നടത്തുന്നത്. അന്തിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ അവിടെയും ഇവിടെയും 4-5 സ്ഥലത്ത് ലാപ്ടോപ്പ് കാണാം. ഇരുന്ന ഇരിപ്പ് കൊണ്ട് ഓട്ടോമാറ്റിക്കായി അവിടെയും ഇവിടെയും ബട്ടൺ അമർത്തിക്കൊണ്ട് ലോകത്തേക്ക് മുഴുവനും അന്ത് ദഅ്‌വ നടത്തുകയാണ്. സഹോദരങ്ങൾ, നമ്മളെ പരിപാടിയിലും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ദിക്ര സ്വലാത്ത് ആത്മീയ മജ്ലിസുകളിലേക്ക് അന്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള നമുക്ക് കഴിയുന്നില്ല, ആരോഗ്യമില്ലാത്ത അന്തു ഒരിക്കലും എണിച്ചിട്ട് ഓടാൻ കഴിയില്ല, നമ്മളെപ്പോലെ നടക്കാൻ കഴിയില്ല. നമുക്ക് വലിയ ഒരു ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ് അന്തുവിന്റെ ജീവിതം. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്ന നിയമത്ത്, നമ്മളെ കയ്യിനെന്ത് സ്വാധീനം, നമ്മളെ കണ്ണിനെന്ത് സ്വാധീനം, നമ്മളെ അരക്കെട്ടിനെന്ത് സ്വാധീനം, നമ്മളെ കൈകാലുകൾക്ക് എന്ത് ബലം, ഓടാനും ചാടാനും ഇരിക്കാനും നടക്കാനും എന്തും ചെയ്യാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തന്നു. പക്ഷേ അന്തു ചെയ്യുന്ന പോലെയുള്ള ഒരു ദഅ്‌വ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്തുവിന് ദുനിയാവിനൊരു വിഷമം ഉണ്ടാകുന്നേ ഉള്ളൂ, ആഖിറത്തിലെത്തിയാൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് വരുന്നത് അബ്നാ ഉസലാസി വസലാസില, എല്ലാവരും 33 വയസ്സുകാരായിട്ടാണ് സ്വർഗത്തിലേക്ക് വരുന്നത്.
പല്ലില്ലാത്തവന് പല്ല് വരും, കൈയില്ലാത്തവന് കൈ വരും, നടക്കാൻ കഴിയാത്തവൻ നടക്കും. നല്ല ടിപ്ടോപ്പ് ആയിട്ടാണ് സ്വർഗത്തിലേക്ക് വരുന്നത് ഇൻഷാ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരത്തിൽ നമ്മുടെ മഹാന്മാർ ഉപ്പാപ്പമാർ അസാദിദ തുലമാക്കൾ സാദാത്തുക്കളെ കൂടെ നമ്മളെ പ്രവർത്തകന്മാരെ കൂടെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അന്ന് അന്തുവിനെ കാണാം നമുക്ക്, നല്ല ടിപ്ടോപ്പുള്ള ദൃഢഗാത്രനായ യുവാവായി സ്വർഗത്തിൽ ഓടിക്കിടക്കുന്ന അന്തുവിനെ നമുക്ക് കാണാം. അല്ലാഹു നമുക്ക് തൗഫീക് നൽകുമാരാകട്ടെ. നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങൾ, നമ്മുടെ അബ്ബാസാജി വളരെ പ്രായം ചെന്ന മൽജയിന്റെ തങ്തണലാണ്. ഒരുപാട് സഹായ സഹകരണങ്ങളും നടത്തി ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞ് ഇതാ സുബി വരെ ഇവിടെ കാത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അബ്ദുർ റഷീദ് ഹാജി പാണ്ഡേശ്വര നമ്മുടെ സദസ്സിലുണ്ട്. നമ്മുടെ അബ്ദുർ റസാഖ് ഹാജി നാട്ടക്കല്ല് നമ്മുടെ അൽ ഐനിലെ പ്രവർത്തകരാണ്. നമ്മുടെ അബ്ദുൽ ഹമീദ് വൈദി ഉസ്താദ് പൂഞ്ചലക്കട്ട നമ്മുടെ ജിദ്ദയിലെ സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരാണ്. അങ്ങനെ ഈ സദസ്സിൽ ഒരുപാട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അനിവാസികളായി പ്രവാസികളായി കെ സി എഫിന്റെയും മറ്റും പ്രവർത്തകന്മാരായി ഓടി നടക്കുന്ന ഒരുപാട് ആളുകൾ, ഞാൻ പേര് പറഞ്ഞില്ല, നിങ്ങൾ ബേജാറാകണ്ട, ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹു നമ്മളെയെല്ലാം കബൂലാക്കി തരുമാരാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളോട് ഈ പരിപാടി കൊണ്ട് ഒരൊറ്റ സ്ഥാപനത്തിലേക്ക് ഒരു കാശ് കിട്ടണമെന്നുള്ള ഉദ്ദേശമേ ഇല്ല. കുറെ ആള് തന്നപ്പോ ഞാൻ ബക്കറ്റിൽ ഇട്ടു എന്ന് മാത്രം നിങ്ങൾ ഈ പൈസന്റെ പരിപാടി എന്ന് വിചാരിച്ചു പോകരുത്. പക്ഷേ പരിപാടിക്ക് വലിയ ചെലവുണ്ട്. കണക്ക് കൂട്ടിയപ്പോ 6-7 ലക്ഷം ഉറുപ്പിക വരെ ചെലവുണ്ട്. പ്രചരണവും പന്തലും ഭക്ഷണവും എല്ലാം കൂടി വലിയ ചെലവാണ്. പക്ഷേ നിങ്ങളോടൊന്നും ഞാൻ കാശ് ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഈ പരിപാടിക്ക് സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്നോ മറ്റുള്ള ദിവസങ്ങളിലോ സഹായിച്ചാൽ നല്ലതാണ്. കാരണം എന്തെന്നറിയോ, ഇത് ആത്മീയ പ്രഭാഷണമാണ്, ഇത് പറയേണ്ട വേദിയല്ല. ഞാൻ എന്ത് പറയുന്നു പറഞ്ഞാൽ ഇത് മൽജ അഭയകേന്ദ്രമാണ്. ഈ അഭയകേന്ദ്രത്തിൽ 8 ലക്ഷം ഉറുപ്പിക മാസാമാസം റിലീഫ് നടത്തുന്നു. അതിനെ പോലുള്ള പലർക്കും ഇവിടെ നിന്ന് റിലീഫ് പോകുന്നു. പക്ഷേ മെയ് ജൂൺ ഈ 2 മാസങ്ങളിൽ ഇന്ന് വലിയൊരു റിലീഫ് നടത്തേണ്ട സദസ്സാണ് ഇത്. പക്ഷേ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലും റമദാൻ കിറ്റ് വിതരണം ചെയ്ത മെയ് മാസത്തിലും ഈ പരിപാടി നടക്കുന്ന ജൂൺ മാസത്തിലും സഹോദരങ്ങളെ റിലീഫ് ഇല്ല. 2-3 മാസത്തിന്റെ കടം ഇങ്ങനെ വീട്ടിക്കൊണ്ട് വരികയാണ്. മെഹബൂബ് സഖാവിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുബൈക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ, കൊണ്ടുവന്നാലേ ജൂലൈന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നല്ലോണം ദുബാരക്കണം മൽജയിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. അതിനോടൊപ്പം ഒരുപാട് പണികളൊക്കെ മൽജയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അള്ളാഹു എല്ലാം പൂർത്തിയാക്കി തരുമാരാകട്ടെ, എല്ലാം കബൂലാക്കി തരുമാരാകട്ടെ സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന നമ്മളെ ഈ സ്വാഗത സമിതി കമ്മിറ്റിക്കാർ, നമ്മളെ ലത്തീഫാജി കുറുവാനക്കരയാണ് ഇതിന്റെ ചെയർമാൻ, അതുപോലെ ഉസ്മാൻ ഷാഫി, അതുപോലെ അബുണാക്ക, അതുപോലെ പല ആളുകളും ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന ഉസ്താദ്മാർ, പണ്ഡിതന്മാർ, SBS, SSF, SYS, SJM ഇങ്ങനെ തുടങ്ങി നമ്മളെ സംഘ കുടുംബങ്ങളൊക്കെ പ്രചരണം നടത്തി വലിയ ഒരു പ്രവർത്തനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാരാകട്ടെ. അതിന്റെ പുറമെ നമ്മുടെ റിലീഫും നമ്മുടെ സ്ഥാപനവും നടക്കാൻ വേണ്ടി കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും ഖത്തറിലും UAE വിവിധ ഭാഗങ്ങളിൽ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലായി 5 റിയാലും 10 റിയാലും 15, 25, 100 റിയാലുകൾ നമ്മളെ പ്രവർത്തകന്മാരെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ സംഖ്യ മാസാമാസം കുറച്ച് കൂടുതലുണ്ടാകും, ചിലപ്പോൾ കുറവുണ്ടാകും. മൽജയിലെത്തി അതിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ നേരത്തെ ഇവിടെ ഒരാളെ കണ്ടിട്ടുണ്ടാവും, മടിക്കേരിയിൽ നിന്ന് നടക്കാൻ സ്വാധീനമില്ലാത്ത ഒരാൾ, ഒരു ബടിയും കുത്തിയിട്ട് നടക്കുന്ന ഒരു കുറച്ച് തടിയുള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് എല്ലാ മാസവും 5000 രൂപ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഇപ്പൊ അടുത്ത് വലിയൊരു ഓപ്പറേഷൻ നടത്തണം, അടുത്ത മാസം 50,000 രൂപ വേണം. അതിനും മൽജയ് സഹായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 150 കിഡ്നി രോഗികൾ സഹോദരങ്ങളെ, 2 മാസമായി അവർക്ക് ഡയാലിസിന്റെ പൈസ കൊടുത്തിട്ടില്ല. റിലീഫിന്റെ ഒരുപാട് ആളുകൾക്ക് മൽജ് 2 മാസമായി കൊടുത്തിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ജൂൺ മാസത്തിന്റെ മൂറനെ കുർവാറ അപ്പോഴാണ് ഇനി അടുത്ത സ്വലാത്ത്. ജൂണിന്റെ സ്വലാത്ത് ഇതോടുകൂടി കഴിഞ്ഞു. ജൂൺ 3-ാമത്തെ വേഴ്ചത്തര നോക്കിയിട്ടില്ല. ജൂലൈ 19 അടുത്ത സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്തിൽ എല്ലാവർക്കും ആ ജൂലൈ മാസത്തിന്റെ റിലീഫ് കൊടുക്കും. മേന്റെയും ജൂണിന്റെയും റിലീഫ് ഉണ്ടാകൂല. 16 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല. 2-3 മാസത്തിന്റെ കടം തന്നെ ഇതുവരെ വിട്ടിട്ടില്ല. ഇക്കൊല്ലം റമദാന് കിറ്റ് വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ പാവപ്പെട്ട കിഡ്നി രോഗികളുടെ ഭാര്യമാർ വന്നിട്ട് കരഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് ഭിക്ഷാട്ടന് നടത്താൻ കഴിയില്ല. നിങ്ങൾ തരുന്ന മാസാമാസം തരുന്ന ഒരു ഡയാലിസിന്റെ പൈസയും റമദാനിൽ തരുന്ന റമദാൻ കിറ്റുമാണ് ഞമ്മക്ക് ജീവിക്കാൻ വലിയ ഒരു വടിയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ
കിറ്റ് നിർത്തലാക്കരുത് എന്ന് പറഞ്ഞ് പല ഭാര്യമാർ കിഡ്നി രോഗികളുടെ ഡയാലിസിസ് നടത്തുന്ന പലരുടെയും പെഞ്ഞായിമാർ ഭാര്യമാർ വന്നിട്ട് ഇവിടെ കരഞ്ഞപ്പോൾ മൽജയിൽ ആയിരത്തോളം കുടുംബത്തിന് കിറ്റ് കൊടുക്കാൻ നിർബന്ധിതമായതാണ്. അതിന്റെ പൈസ ഇതുവരെ വന്നിട്ടില്ല. വലിയ കടബാധ്യതയാണ് മൽജ ഉള്ളത്. അതിന്റെ കൂടെയാണ് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ്. അടിന്റെ അണ്ടർഗ്രൗണ്ട് വുമൻസ് കോളേജിന്റെ ക്ലാസ് റൂമിന്റെ ഫിനിഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന അടിയിൽ പോയിട്ടൊന്ന് നോക്കി പോകണം. അതിന്റെ ഫ്രെയിം വെക്കാൻ കഴിഞ്ഞിട്ടില്ല, ബാതിൽ ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സ്വിച്ച് മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഫാന് വേണം, ലൈറ്റ് വേണം, ഇനിയും 5-6 ലക്ഷം ഉറുപ്പിക വേണം. ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാൻ ഇനിയും ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. അപ്പുറത്ത് നമുക്ക് വുമൻസ് കോളേജിക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ 42 സ്ഥലം റിക്കാർഡ് ചെയ്ത് ഒരു കുണ്ട് സ്ഥലമാണ്. അത് മണ്ണിട്ടിട്ട് മണ്ണ് മഴക്കാലത്ത് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ ഭദ്രമായ കരിങ്കല്ലിന്റെ ഭിത്തി മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പകുതിയിലാണ്. ലക്ഷക്കണക്കിന് രൂപന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിയന്റെ പണി നടന്നു. ഒരുപാട് കടമാണ് മൽജയിനുള്ളത്. നിങ്ങളോട് പറയാനുള്ളത് നല്ലോണം നിങ്ങൾ മൽജയിനെ സഹായിക്കണം, ദ്വാരുന്നിട്ട് സഹായിക്കണം, സഹായിക്കാൻ കഴിയുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സ് കബൂൽ ചെയ്യുമാരാകട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും ബന്ധോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറിയ നിലക്കുള്ള ഒരു സമൂഹമായ തൗബ ആ ദൂരെ ദൂരെ നിൽക്കുന്ന ആളുകൾ അടുത്തു വന്നിട്ടിരിക്കുക, കുറച്ച് അടുത്തടുത്തായിട്ടിരിക്കുക, ആ ഇടയിൽ ഗ്യാപ്പ് വിടാതെ അടുത്തടുത്ത് വന്നിട്ടിരിക്കുക. 3:10 ആകുമ്പോൾ നമ്മളെ പരിപാടി അവസാനിക്കും. നിങ്ങൾക്കൊക്കെ ഉറങ്ങാൻ വേണ്ടി ഒരു അരമണിക്കൂർ സമയം തരും. ആ സമയത്ത് ലൈറ്റ് സൗണ്ടൊന്നും ഉണ്ടാവില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങിയാലേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഞങ്ങൾ മൽജയിൽ പോയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും 3:10 കഴിഞ്ഞാൽ അതിന്റെ സമയത്തിൽ പറഞ്ഞതുപോലെ 3:45 വരെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമാണ്. 3:45 മുതൽ അത്താഴം കഴിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞ് മഗരിബ് വാങ്ങി കൊടുക്കും. ഒതു കൊടുത്തിട്ട് വന്നിട്ട് പെട്ടെന്ന് കൊടുക്കും. പെട്ടെന്ന് ഓതോടുത്തിട്ട് വന്ന് സുബീന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള 100 ദിക്റ് ചൊല്ലി അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഇഖാമത്ത് കൊടുക്കും, നിസ്കരിക്കും. അള്ളാഹു നമ്മളെ സദസ്സ് കബൂലാക്കട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള കബൂലാക്കട്ടെ, സദസ്സാക്കി തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാക്കി തരട്ടെ, അവിടുത്തെ പൊരുത്തമുള്ള സദസ്സാക്കി തരട്ടെ. ഞാൻ മദീനയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ട് അവിടെ തിരുനോട്ടം ഉണ്ടാകണം, അവിടുന്ന് കൺട്രോൾ ചെയ്യണം, അവിടുന്ന് നിയന്ത്രിക്കണം, അവിടുന്ന് എല്ലാം ചെയ്തു തരണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ മൽജയിന് ചെയ്യാനുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയ ബിൽഡിംഗ് സ്ഥാപനങ്ങൾ മൽജയിന് വരേണ്ടതുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്.